നമസ്കാരം ഇത് ഭാരത് ലൈവ് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുടെ ഒരു സ്ക്രീൻഷോട്ട് മനോരമ ഓൺലൈനിൽ വന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് ഈ സ്ക്രീൻഷോട്ട് സൃഷ്ടിച്ചെടുത്തതാണോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതായത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഒരു അനുഭവം തുറന്നു പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് എന്താണ് കമന്റുകൾ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് എനിക്ക് 14 വയസ്സുള്ളപ്പോൾ ക്ലാസ്സിലിരിക്കെ ടീച്ചർ അടുത്തു വന്ന് പറഞ്ഞു രാഹുൽ നിന്നെ പ്രിൻസിപ്പൽ വിളിക്കുന്നു എന്തെങ്കിലും കുസൃതി കാട്ടിയതിനെ അടിക്കാൻ വിളിച്ചതായിരിക്കുമെന്ന് ഞാൻ ഓർത്തു മുറിയിലെത്തിയപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു നിനക്കൊരു ഫോൺ കോൾ ഉണ്ട് എൻ്റെ അമ്മയ്ക്കൊപ്പമുള്ള സ്ത്രീയായിരുന്നു അങ്ങേ തലക്കൽ മുത്തശ്ശിക്ക് വെടിയേറ്റു എന്ന് അവർ അലറി വിളിച്ചു പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം May 21 എനിക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു അന്ന് ഞാൻ അമേരിക്കയിൽ പഠിക്കുകയായിരുന്നു അച്ഛൻ്റെ സുഹൃത്തായിരുന്നു അപ്പുറത്ത് അദ്ദേഹം പറഞ്ഞു രാഹുൽ ഒരു സങ്കട വാർത്തയുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കറിയാം അച്ഛൻ പോയി അല്ലേ അദ്ദേഹം അതെ എന്ന് പറഞ്ഞു ഈ അച്ഛൻ രാജീവ് ഗാന്ധി മരിക്കുമെന്ന് ഈ അതീന്ദ്രിയ ജാലം കൊണ്ട് ഇദ്ദേഹം മനസ്സിലാക്കിയതാണോ അതോ അച്ഛൻ മരിക്കുമെന്നുള്ള സൂചനകൾ ഇദ്ദേഹത്തിന് നേരത്തെ കിട്ടിയിരുന്നു എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് ഈ രാജീവ് ഗാന്ധിയുടെ വധം അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ മരണം കൊലപാതകം ഒരുപാട് സംശയങ്ങൾ അന്നും ഇന്നും അവശേഷിപ്പിക്കുന്നുണ്ട് നമ്മളതിൻ്റെ വലിയ വലിയ എന്താണ് അർത്ഥതലങ്ങളിലേക്കോ അതിൻ്റെ വ്യാപ്തിയിലേക്കോ ഒന്നും നമ്മൾ പോകുന്നില്ല കാരണം അത് രാജ്യത്ത് നടന്ന ഒരു സംഭവമാണ് ഇവിടെ തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പുത്തൂരിൽ വെച്ച് LTTEയുടെ എന്താണ് ചാവർ സംഘമാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ നിരീക്ഷിച്ച് വച്ചിരിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു സംഭവം അതാണ് അപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും കറുത്ത കൈകൾ ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ആരെങ്കിലും എന്തെങ്കിലും നടത്തിയിരുന്നു ഈ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടാൽ രാഹുൽ ഗാന്ധിക്ക് അന്ന് പഠിക്കുന്ന കുട്ടിയായിരുന്ന രാഹുൽ ഗാന്ധിക്ക് സ്വന്തം പിതാവ് കൊല്ലപ്പെടും എന്നറിയാമായിരുന്നു എന്നും ഇത് ആരോട് എങ്ങനെ പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ ഈ കുട്ടി അല്ലെങ്കിൽ അന്ന് ആ വിദ്യാർത്ഥിയായിരുന്ന രാഹുൽ ഗാന്ധി എങ്ങനെ അത് അറിഞ്ഞു എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഇതിൽ ഒരു ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ ഇതിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ ഇതൊരു ഗുരുതരമായ വിഷയമാണോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം മാത്രമല്ല രാജീവ് ഗാന്ധി എവിടെ പോയാലും കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ലായിരുന്നു എന്നതും സത്യമായ സംഭവമാണ് രാജീവ് ഗാന്ധിയുടെ ഒപ്പം സന്തത സഹചാരികളായിരുന്ന പലരും വേണ്ടപ്പെട്ടവരും വളരെ അടുത്തവരും ഒന്നും അന്ന് കൂടെ ഉണ്ടായിരുന്നില്ല എന്നതും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്തായാലും അതീന്ദ്രിയ ജാലം കൊണ്ടാണെങ്കിലും സ്വന്തം പിതാവ് മരിച്ചത് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് അത് അന്ന് അദ്ദേഹം അമേരിക്കയിൽ പഠിക്കുകയാണ് അത് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി എന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യമാണ് ഇത്തരം വാർത്തകളും അല്ലെങ്കിൽ ഇത്തരം അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോൾ സാധാരണക്കാർക്ക് തോന്നുന്നത്